ഹലോ എല്ലാവർക്കും ജോബ് ക്വയറീസിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ്. ടോട്ടൽ 65 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് സി കോൺസ്റ്റബിൾ ASI മെക്കാനിക് എന്നീ പോസ്റ്റുകളിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ June 27 മുതൽ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് July 26. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. ടോട്ടൽ 65 വേക്കൻസികളുമായിട്ട് കോൺസ്റ്റബിൾ ASI മെക്കാനിക് വിഭാഗത്തിലേക്കാണ് വേക്കൻസീസ് പറഞ്ഞിരിക്കുന്നത്. സാലറി വന്നിട്ട് 21,700 മുതൽ 92,300 വരെയുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്ക്, അതായത് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ തസ്തികയുടെ റോട്ടറി വിങ് ഫിക്സഡ് വിങ് ALH എന്നീ വിഭാഗങ്ങളിലേക്കായിട്ട് വേക്കൻസീസ് ടോട്ടൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അസിസ്റ്റൻറ്റ് റേഡിയോ മെക്കാനിക്കിൻ്റെ റോട്ടറി വിങ് ഫിക്സഡ് വിങ് ALHലേക്കും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റബിളിന് 8 വേക്കൻസീസാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 65 വേക്കൻസീസ് പറഞ്ഞിട്ടുണ്ട്. സാലറി നോക്കുകയാണെങ്കിൽ ASIക്ക് 29,200 മുതൽ 92,300 വരെയാണ് സാലറി സൈക്കിൾ. കോൺസ്റ്റബിളിന് 21,700 മുതൽ 69,100 വരെയാണ്. ഏജ് ലിമിറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ASIയുടെ പ്രായപരിധി വന്നിട്ട് മാക്സിമം 28 വയസ്സുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാം. കോൺസ്റ്റബിളിന് വേണ്ട പ്രായപരിധി 20-25. അപ്പോൾ 25 വയസ്സുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. അസിസ്റ്റൻ്റ് എയർക്രാഫ്റ്റ് മെക്കാനിക് തസ്തികയിലേക്ക് 3 വർഷത്തെ ഡിപ്ലോമ ചോദിച്ചിട്ടുണ്ട് സിവിൽ ഏവിയേഷനിൽ, അതല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് അംഗീകരിച്ചിട്ടുള്ള ഡിപ്ലോമ, കൂടാതെ 2 വർഷത്തെ ഏവിയേഷൻ എക്സ്പീരിയൻസും നിർബന്ധമാണ്. അസിസ്റ്റൻ്റ് റേഡിയോ മെക്കാനിക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ 3 ഇയേഴ്സ് ഡിപ്ലോമ പറഞ്ഞിട്ടുണ്ട് സിവിൽ ഏവിയേഷൻ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് അംഗീകരിച്ചിട്ടുള്ള ഡിപ്ലോമയാണെങ്കിലും മതി. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ചോദിച്ചിരിക്കുന്നത് മെട്രിക്കുലേഷൻ പാസ് വിത്ത് സയൻസ്, കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ പരിജ്ഞാനവും നിർബന്ധമാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതിന് തൊട്ടടുത്തായിട്ട് വരുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോസ് മിസ് ചെയ്യാണ്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ ഇൻഫർമേഷൻസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.